പിണറായി വിജയനെ പോലെ മണ്ടൂസനായ മുഖ്യമന്ത്രി കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ. അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിലെത്തുമെന്നും സുധാകരൻ പറഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പഴയങ്ങാടി മേലെത്തിയിട നിർമ്മിച്ച മഹാത്മാമന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഭരിക്കുന്ന മോദി സർക്കാരിന് ഇന്ത്യയുടെ ബഹുസ്വരത മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. ഇന്ത്യയിൽ കോൺഗ്രസിനല്ലാതെ ഒരു മതേതര രാജ്യം പടുത്തുയർത്താനാകില്ല. ബി ജെ പി ഗവൺമെന്റിനെ സ്വാധീനിച്ച് കോടാനുകോടി സ്വത്തുകൾ സമ്പാദിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെന്നും കെ സുധാകരൻ പറഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പഴയങ്ങാടി മേലതീർത്ത് നിർമ്മിച്ച മഹാത്മാമന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുധാകരൻ. പിണറായി വിജയനെ പോലത്തെ ഒരു മണ്ടൂസ് മുഖ്യമന്ത്രി കേരളത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? അദ്ദേഹം എന്താ ഇവിടെ കാട്ടിക്കൂട്ടുന്നത്? കള്ളപ്പണം ഉണ്ടാക്കി സ്വർണ്ണ കള്ളക്കടത്ത് നടത്തി ബി ജെ പിയുടെ ഗവൺമെന്റിനെ സ്വാധീനിച്ച് അവിടെ നിന്നുള്ള അന്വേഷണം ഈ കടന്നു വരാതെ അദ്ദേഹം ഈ രാജ്യത്ത് കോടാനും കോടികൾ ഉണ്ടാക്കി ബാല്യക്കും മക്കൾക്കും ആണിനും പെണ്ണിനും ഒക്കെ കോടികളുടെ സമ്പത്ത് ഉണ്ടാക്കി വെച്ച കേരളത്തിലെ ആദ്യത്തെ ഒരു മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ എന്ന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഓർമ്മിക്കണം. കെ കരുണാകരൻ സ്മാരക ഹാൾ കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രം അനാച്ഛാദനവും നേതാക്കളുടെ ഫോട്ടോ അനാച്ഛാദനം കെ പി സി സി മെമ്പർ എം ഉണ്ണികൃഷ്ണനും നിർവഹിച്ചു. കെ രാമദാസ് അധ്യക്ഷത വഹിച്ചു. വി വി വിജയൻ, അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ, വി രാജൻ, എൻ ജി സുനിൽ പ്രകാശ്, എസ് കെ പി സക്കറിയ, സുധീഷ് കടന്നപ്പള്ളി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.